നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് ജില്ലാ സംഗമം കൊപ്രക്കുളത്ത് നടന്നു. ചിത്രാപ്പിനി അലിക്മാൽ ആശുപത്രിയിൽ ജീവനക്കാരും നഴ്സുമാരും മിന്നൽ പണിമുടക്ക് നടത്തി. വാറണ്ടപ്പള്ളിയിൽ മാലിന്യം നിറഞ്ഞ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ തൊഴിലുറപ്പ് അംഗങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥത, മൂന്നുപേർ ആശുപത്രി. വിശദമായ വാർത്തകളിലേക്ക്. മുജാഹിദ് ഗേൾസ് മൂവ്മെന്റ് ജില്ലാ സംഗമം കയ്പമംഗലം കോപ്രക്കളം സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ നടന്നു. സൈനബ ഷറഫിയ ഉദ്ഘാടനം ചെയ്തു. വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ അള്ളാഹു നൽകിയ കൽപ്പനകൾ മറന്നുപോയ ഒരു തലമുറയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതെന്നും മറ്റെന്ത് ബാധ്യതകളെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുൻപ് മാതാപിതാക്കളോടുള്ള കടമകളാണ് പുതുതലമുറയെ പഠിപ്പിക്കേണ്ടതെന്നും ഉദ്ഘാടക പറഞ്ഞു. ആൺകുട്ടി വീട്ടിൽ പോയി മാതാവിനെ കൊന്ന്, ഇതൊരു സങ്കല്പമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ആ മാതാവിനെ കൊന്ന് ആ കരള് എടുത്തുകൊണ്ട് പോവുകയാണ് അല്ലേ. ആ പോകുന്ന സമയത്ത് നമ്മൾ ഉമ്മാർ പറഞ്ഞത് അവനൊന്ന് തട്ടി ഒന്ന് മുട്ടി തട്ടി തടഞ്ഞ് വിഴാൻ പോകുമ്പോൾ എൻ്റെ മോനെ എന്ന ഹൃദയം വിളിച്ചു എന്നാണ് ഇവൻ്റെ കയ്യിലുള്ള ഹൃദയം. ആ വിളി കേട്ടപ്പോൾ അവൻ വീണ്ടും അവൻ സങ്കടം വന്ന്, ഇനി ഹൃദയത്തെ ഞാൻ ഇങ്ങനെ കുറവ് ചെയ്തല്ലോ എന്ന് വിചാരിച്ചതിനെ വലിച്ചെറിയാൻ തുടങ്ങുമ്പോൾ എൻ്റെ മോനെ ഉമ്മാൻ്റെ കുട്ടി എന്നെ രണ്ടാമത് വേദനിപ്പിക്കല്ലേ എന്ന് പറയുന്ന ആ ഒരു കവി. നദാഹു കൽബുൽ ഉമ്മി വവൈബു ആദിയൽ അസാബതനറരി. സ്വന്തം മാതാവിന്റെ കരൾ കീറി കൊണ്ടുപോകുന്ന മകൻ വീഴാൻ പോയി തട്ടിത്തടഞ്ഞ് വീണപ്പോ അവന്റെ കയ്യിലിരുന്ന കരൾ ചോദിക്കാതെ നദാഹു കൽബുൽ ഉമ്മി, ഉമ്മാനെ ഹൃദയം പൊട്ടി ചോദിച്ചു എന്ത് വലതു വൗവാൻ്റെ കുട്ടി ഒരു വലിയ ബുദ്ധില്ലാത്തോ എന്റെ കുട്ടിക്ക് വലിയ വേരില്ലാത്തേനെ, അതുകൊണ്ട് ജില്ലാ എം ജി എം പ്രസിഡന്റ് സഫിയ അലി മുഹമ്മദ് അധ്യക്ഷയായിരുന്നു. നിസാം പാവറട്ടി, സൽമ അൻവാരിയ, അബ്ദുൽ ഹസീബ് മദനി, പി കെ നൂർജഹാൻ, ഷൈല സഗീർ, റജുല സലാം, ഷക്കീല ഇക്ബാൽ, നജ്മ അബ്ദുൽ ജബ്ബാർ, ഖദീജ ബി ജമാൽ, അസ്മ ബി റഹ്മത്ത് അലി, സുനിത താജുദ്ദീൻ, ഷമീറ അസീസ്, ഷരീഫ സൈദു, ഫാത്തിമ മദലകം, സുബൈദ സലാം, ഫാത്തിമ ഹബീബ് എന്നിവരും സംസാരിച്ചു. കാളമുറി സെന്ററിന് തെക്ക് ഭാഗം യാത്രക്കാർക്ക് ഭീഷണിയായി. ദേശീയപാതയോരത്തുണ്ടായിരുന്ന മരത്തിന്റെ കടഭാഗം മുറിച്ചു മാറ്റി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചന്ദ്രാപ്പിന്നിയിൽ നിന്നെത്തിയ എക്സ് പ്രവർത്തകർ മരം മുറിച്ചു മാറ്റിയത്. 3 ആഴ്ച മുൻപ് മുറിച്ച മരത്തിന്റെ കടഭാഗം റോഡിലേക്ക് തള്ളി നിൽക്കുകയായിരുന്നു. റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇരുചക്രവാഹന യാത്രക്കാർക്ക് ഭീഷണിയായ മരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. ചന്ദ്രാപ്പിന്നി അലിക്ബാൽ ആശുപത്രിയിൽ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. ആശുപത്രി ഉടമ സീനിയർ നഴ്സിനോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു സമരം. ആശുപത്രിയിലെ സീനിയർ നഴ്സായ മറിയാമ്മ ജോണിയോട് രാത്രി ഡ്യൂട്ടി എടുക്കണമെന്ന് ഉടമ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നിരാകരിച്ചതിനെ തുടർന്ന് ഉടമ നഴ്സിനെ അസഭ്യം പറയുകയായിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു. സംഭവത്തെ തുടർന്ന് നഴ്സ് മധുരകം പോലീസിൽ പരാതി നൽകിയിരുന്നു. അതേസമയം രോഗികളെ പരിചരിക്കുന്നില്ലെന്ന് ആരോപിച്ച രോഗികളും ബന്ധുക്കളും ജീവനക്കാരും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായി. പണിമുടക്കറിയാതെ എത്തിയ രോഗികൾ തിരിച്ചുപോകേണ്ട അവസ്ഥയും ഉണ്ടായി. ഉച്ചയ്ക്ക് ശേഷം മധുരകം എസ് ഐയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം സമരം പിൻവലിക്കുകയായിരുന്നു. കേരള കർഷക സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണാർത്ഥം തയ്യാറാക്കിയ കലാ സാംസ്കാരിക ജാഥയ്ക്ക് വലപ്പാട്ടും മതിലകത്തും സ്വീകരണം നൽകി. ഇന്ത്യൻ കാർഷിക മേഖലയെ മുച്ചൂടും തകർക്കുന്ന അധിനിവേശത്തിന്റെ ദുരന്ത ഫലങ്ങളെ വരച്ചുകാട്ടുന്ന നാടകവും ഇതിൽ അവതരിപ്പിച്ചു. ഡൽഹി ജനനാട്യമഞ്ചിന്റെ മാലശ്രീ ഹഷ്മി രചിച്ച കർഷക ആത്മഹത്യ പ്രമേയമാക്കിയ നാടകവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ധീരവിപ്ലവകാരി ഹ്യൂഗോ ഷാവേസിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള റെഡ് സല്യൂട്ട് ഷാവേസ് എന്ന സ്കിറ്റും യുദ്ധവെറിയനായ അമേരിക്കക്കാരനും ഈ കലാജാഥയിൽ അവതരിപ്പിക്കപ്പെട്ടു. നവോത്ഥാന നായകരും രാഷ്ട്രീയ പ്രവർത്തകരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഏങ്ങണ്ടിയും ചന്ദ്രശേഖരൻ തയ്യാറാക്കിയ നവകേരളം കുറവനും കുറത്തിയുടെയും ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി ഡി പ്രേംപ്രസാദാണ് കലാജാഥയ്ക്ക് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 7 പെൺകുട്ടികളടക്കം 22 പേരാണ് ഇതിൽ അണിനിരക്കുന്നത്. മുരളി പെരുന്നല്ലി, സലീം രാജ് എന്നിവരെഴുതിയ ഗാനങ്ങളും ദൃശ്യാവിഷ്കാരത്തിൽ അവതരിപ്പിച്ചു. ഏങ്ങണ്ടിയൂർ കാർത്തികേയൻ, രാജേഷ്, സഞ്ജു ചെമ്മാപ്പള്ളി, രേവതി, ബ്രീസ്, പ്രകാശിനി കോഴിക്കോട്, ബിന്ദു ചേലക്കര എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. വലപ്പാട് നൽകിയ സ്വീകരണ സമ്മേളനം കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എം എ ഹാരിസ് ബാബു, പി സി മനോജ്, ടി കെ ദേവദാസ്, പി എം എ ഗഫൂർ, എ എം പ്രേംഭൂഷൺ, കെ ജി സുഖദേവ് എന്നിവരും സംസാരിച്ചു. വലപ്പാട് ആനവിഴുങ്ങി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ഡോക്ടർ കാരുമാത്ര വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് മഹാനിവേദ്യ സമർപ്പണം,
അന്നദാനം, സമൂഹാർച്ചന, മുത്തപ്പന് കളവും പാട്ടും എന്നിവയും ഉണ്ടായിരുന്നു. ഇടവേള.